എന്നെ പേടിച്ചോടിയതാണല്ലേ? അല്ല, ഡോക്ടേഴ്സ് അസോസിയേഷന്റെ വാർഷികത്തിന് ഓട്ടമത്സരത്തിന് പേര് കൊടുത്തിരുന്നു. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓടാറുണ്ട്. കള്ളം, പച്ചക്കള്ളം. സത്യം പറ, പേടിച്ചിട്ടല്ലേ ഓടിയത്? ഓടണം. ഭാർഗവനെ കാണുമ്പോ ഏത് കൊല കൊമ്പനും ഓടണം. ഓടുന്നവനെ ഓടിച്ചിട്ട് പിടിക്കലാണ് ഞങ്ങളുടെ രീതി. ഇരയെ വേട്ടയാടി കൊന്നു തിന്നുന്നതാണ് ഞങ്ങളുടെ ശൈലി. ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. അതൊക്കെ അകത്ത് നിന്നിട്ട് പറയാം. കമാ, ഒരു സെക്കൻഡ്. കാന്തമാർക്കെല്ലാം സ്ഥലം വിടാം, ചികിത്സ കഴിഞ്ഞു. എന്നെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താ കേട്ടത്? വളരെ നല്ല മനുഷ്യനാണെന്നാ കേട്ടത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത. ഉറുമ്പിനെ നോവിച്ചിട്ട് എന്താടോ കാര്യം? ഉറുമ്പല്ലേ എന്റെ ശത്രു, പോലീസാണ്, കോടതിയാണ്, ഭരണകൂടമാണ്. ഇതിനെയൊക്കെ ഞാൻ നോവിക്കും. നോവിച്ചിട്ടുണ്ട് ഭാർഗവൻ. തെളിവുകളില്ലാത്തതുകൊണ്ട് മാത്രം ജയിലിന് പുറത്ത് കഴിയുന്നവനാണ് ഞാൻ. വല്ലവനും തെളിവും കൊണ്ട് വന്നാൽ പിന്നെ അവൻ വെള്ളം കുടിച്ചാകുകയല്ല, അത് വേറെ കാര്യം. മനസ്സിലായോ? കഞ്ചാവ് കൃഷിയാ എന്റെ മെയിൻ പണി. കൂട്ടത്തിലെ ആളക്കൊല്ലും ആനക്കൊമ്പും എല്ലാ പരിപാടിയും ഉണ്ട്. എന്നെ ഒതുക്കാൻ നോക്കിയവനൊക്കെ ഞാൻ ഒതുക്കിയിട്ടേ ഉള്ളൂ. കേട്ടിട്ടുണ്ടോ കുട്ടിക്കാനം കുറിയച്ചന്റെ കഥ? 110 kV ഇലക്ട്രിക് കമ്പിയിൽ. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഞാൻ നല്ലവനാണെന്നാ കേട്ടത്? പറഞ്ഞത് അല്ല, മോശമായിട്ടാ കേട്ടതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി. അത് ന്യായം. എന്നാ കേട്ടോ, ഞങ്ങൾ ഈ അധോലോക നായകന്മാർക്ക് മോശം കേൾക്കാനാ കൂടുതൽ ഇഷ്ടം. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ എത്ര രൂപ ബാങ്ക് ബാലൻസ് കാണും? 50,000 കാണും. അത് പെങ്ങളുടെ കല്യാണ ചെലവിന് വെച്ചതാ. പക്ഷെ സാരമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെക്ക് എഴുതരാം. ലോകത്തെവിടെയൊക്കെയോ പോയി പഠിച്ചു, ഇക്കാലം അത്രയും പണിയെടുത്തു, എന്നിട്ട് മിച്ചം വെച്ചത് 50,000 ഉലുവ. ഞങ്ങൾക്ക് ഒരു മാസം തോക്കിന് ഉണ്ട വാങ്ങിക്കാൻ വേണം 5 lakh rupees. ഇതൊരു ക്ലിനിക്കാണ്, ഇവിടെ വെടി. ഭാർഗവൻ എവിടെ നിൽക്കുന്നോ അവിടെ വെടിയും പോവുകയൊക്കെ ഉണ്ടാവും. ഞാൻ വന്ന കാര്യത്തിലേക്ക് കടക്കാം. വേറൊരു അധോലോക നായകൻ ബോംബെയിലുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സാ. വെടിയും കുത്തു ആനക്കൊമ്പും ഒക്കെ തന്നെ അവന്റെയും പണി. കുറെ കാലമായിട്ട് അവന് തോക്കെടുക്കുമ്പോ കൈക്കൊരു വിറയൽ, പഴയ ധൈര്യമൊക്കെ ചോർന്നു പോയതുപോലെ. ശത്രുക്കളെ കുറിച്ച് ഓർക്കുമ്പോഴേ പേടിയാ. ബില്ലാദിനെ കൊണ്ടുപോയി ചികിത്സിക്കാമെന്നൊക്കെ പറഞ്ഞ ആളല്ലേ, എത്രയും പെട്ടെന്ന് അവനെ ഒന്ന് നേരെയാക്കി തരണം. ഇതിനാണോ എന്നെ കാണാൻ വന്നത്? അതെ. ഇതിനാണോ ഈ മേശമേലുള്ള സാധനങ്ങളൊക്കെ തട്ടി താഴെട്ടത്, വെടി പൊട്ടിച്ചത്? അതൊക്കെ ഞങ്ങളുടെ ഒരു രീതിയാണെന്ന് പറഞ്ഞില്ലേ. നഷ്ടപരിഹാരം തരാം. കണ്ണപ്പാ ജബ്ബാറ, കാറിന്ന് ഒരു 10 lakh rupees എടുത്തുണ്ടോ? 1 crore ഒറ്റ കെട്ടാ. എടുത്തുണ്ട് വാടോ, കെട്ട് പൊട്ടിക്കാം. ഓ, എനിക്കിപ്പോ ഒന്നും വേണ്ട. വേണ്ട വേണ്ട. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ കാര്യത്തിലുള്ള തീരുമാനം പറ. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അധോലോക നായകൻ ഫ്രണ്ടൊന്നുമല്ല, നിങ്ങൾ തന്നെയല്ലേ. നിങ്ങൾ ഇയാളെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ജഗജില്ലിയല്ലേ ഇയാള്? സമ്മതിച്ചിരിക്കുന്നു. മിടു മിടുക്കൻ. പകുതി ധൈര്യം ഇപ്പോഴേ വീണ്ടും കിട്ടിയതുപോലെ തോന്നുന്നു. ഇനി താമസിപ്പിക്കണ്ട. ഗുളികേ അരിഷ്ടോ എന്താന്ന് വെച്ച് തന്നോളൂ. എനിക്ക് എത്രയും പെട്ടെന്ന് പഴയ ഭാർഗവനാകണം.
മനഃശാസ്ത്രജ്ഞന്റെ കണ്ണിൽ കുറ്റം ചെയ്യുന്നവരാ മനോരോഗികൾ. വെറുതെ ഇരിക്കുന്നവനെ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനഃശാസ്ത്രം ഞാൻ പഠിച്ചിട്ടില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. എങ്കിൽ കൊലയും കത്തിക്കുത്തുമൊക്കെ നമുക്ക് വിടാം. ഞാൻ നല്ല അസലായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറാണെന്ന് കരുതിക്കും. കുറച്ച് ദിവസമായി സ്റ്റിയറിംഗ് തൊടുമ്പോൾ എന്നെ കൈവിറക്കും. എതിരെ വരുന്ന വാഹനങ്ങൾ എന്നെ ഇടിക്കുമോ, ഞാൻ ചത്തുപോകുമോ എന്നൊക്കെയാണ് എന്റെ പേടി. ഈ പേടി മാറ്റാൻ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും പുസ്തകത്തിൽ എന്തെങ്കിലും വിദ്യ ഉണ്ടോ പറയണോ? വരട്ടെ, ഞാൻ പറഞ്ഞിട്ട്. എനിക്ക് കുറച്ച് സാവകാശം തരുമോ? ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു അഗ്നിപ്രവത്തിന്റെ മുകളിലാണ് ഞങ്ങളുടെ ഇരിപ്പ്. എത്ര സമയം വേണം? അത് ഒരു രണ്ടു മൂന്ന് ദിവസത്തിനകം പറയാം. ഓക്കെ കണ്ണപ്പാ, ഇയാൾക്ക് എന്റെ ഫോൺ നമ്പർ കൊടുത്ത്, റെഡി ആയാൽ ഉടനെ വിളിക്കണം. പിന്നെ വേറൊരു കാര്യം, എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് മറ്റൊരു മനുഷ്യനും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ ശത്രുക്കൾക്ക് എന്നെ ഭയമില്ലാതാവും, അതോടെ എന്റെ കച്ചവടം തീരും. ആരോടെങ്കിലും ഈ സംഭവം പറഞ്ഞാൽ കൊത്തിയെറിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും. അപ്പൊ പാക്കല. വരൂ വിനോദ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണല്ലോ, ക്ഷണിക്കാൻ നിവൃത്തിയില്ല. ഇത് അപ്പുറത്തെ വീട്ടിലെ പയ്യനെ കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിപ്പിച്ചതാ. ഞാൻ കഴിച്ചാണ് സാർ. ഇരിക്ക, ഒരു കുക്കിനെ വെച്ചാ ഇവിടെ തന്നെ വല്ലതും ഉണ്ടായി കഴിച്ചോടെ സാർ. നല്ല കഥയായി. 2000-3000 ഒക്കെ അവന്മാര് ശമ്പളം ചോദിക്കുന്നത്. ലോസോപ്പെ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന പോലീസുകാരന് അത്രയും തുകയ്ക്ക് എങ്ങനെ താങ്ങാൻ പറ്റും? വിനോദിനോട് സത്യം പറയാലോ, നാട്ടിലുണ്ടായിരുന്ന വീട് ഞാനങ്ങ് വിറ്റു. അതിൽ നിന്ന് കിട്ടുന്ന പലിശയിലാ ഇപ്പോഴത്തെ പോക്ക്. സാർ എന്തിനിങ്ങനെ ബുദ്ധിമുട്ടുന്നു? നെർക്കോട്ടിക് സെല്ലിൽ എസ് പി ആയിരുന്ന സാറ്. എത്ര വലിയ പോസ്റ്റ് ആയാലും ചെയ്യുന്ന ജോലി എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റണം വിനോദ്, ഇല്ലെങ്കിൽ ജീവിതം നരകമാ. വിനോദിനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അനുഭവങ്ങൾ? കരണ്ട് ഭാർഗവൻ, നായിഡു, ഇവരോടൊക്കെ ഞാൻ പൊരുതി നോക്കി. ഭാർഗവനെ ഒരിക്കൽ തെളിവുകളോടെ ഞാൻ പിടികൂടിയിട്ടുണ്ട്. അവൻ അവന്റെ പണത്തിന്റെ സ്വാധീനത്തിൽ പോറലേൽക്കാതെ തടിതപ്പി. ഡിപ്പാർട്ട്മെന്റ് എന്റെ കൂടെ നിന്നില്ല, ഇനിയും വയ്യ, വയസ്സുമായി. സാർ പോലീസ് ട്രെയിനിങ് കോളേജിൽ അധ്യാപകനായിരുന്നപ്പോ പറഞ്ഞത് ഞാൻ ഓർത്തു പോവാണ്. ഒടുക്കം വരെ പോരാട്ട വീര്യത്തിന്റെ കനൽ കെടാതെ സൂക്ഷിക്കുന്നവനാണ് ഒരു നല്ല പോലീസുകാരനെന്ന്. മറ്റുള്ളവരെ ഉപദേശിക്കാൻ അന്ന് തയ്യാറാക്കി വെച്ച വാക്കുകൾ ഓർത്ത് ഇപ്പൊ ഞാൻ ലജ്ജിക്കുകയാണ്. അനുഭവ പാഠത്തെക്കാൾ വലുതായിട്ടൊരു പാഠവുമില്ല വിനോദ്. ആയിരിക്കാം, എങ്കിലൊരു ശിഷ്യന്റെ അപേക്ഷയാണ്. സാർ ദയവ് ചെയ്ത് ലീവ് ക്യാൻസൽ ചെയ്ത് ചാർജ് എടുക്കണം. സാറിന്റെ കീഴിൽ ജോലി ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ്. ഐ എം സോറി വിനോദ്, നടക്കില്ല. മറ്റൊരു വഴിയിലൂടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. 24 മണിക്കൂറും ജോലി ജോലി എന്ന് പറഞ്ഞ് നടന്നതിലാണ് മകളെയും കൂട്ടിക്കൊണ്ട് ഭാര്യ പിണങ്ങിപ്പോയത്. ഇപ്പോ ലീവിലാണെന്നറിഞ്ഞിട്ടും അവർ തിരിച്ചു വരുന്നില്ല. ഞാനില്ലാതെ ജീവിക്കാൻ അവർ ശീലിച്ചു കഴിഞ്ഞു. ഈ ഏകാന്തത, ഒറ്റപ്പെടൽ ഞാനും ഇഷ്ടപ്പെട്ടു തുടങ്ങി. സാർ, ഞാൻ വന്നത് എന്റെ കല്യാണം ഏതാണ്ടൊരു തീരുമാനമായി കഴിഞ്ഞു. സാറിനെയാണ് ഞാൻ ആദ്യം ക്ഷണിക്കുന്നത്. റിംഗ് എക്സ്ചേഞ്ചിന്റെ അന്ന് സാർ ഉണ്ടാവണം. It's a very good news. ഞാൻ എന്തായാലും ഉണ്ടാകും വിനോദ്. Congrats and advance blessings. Thank you very much sir. അപ്പോൾ ഇറങ്ങട്ടെ. കാണാം. വിനോദായിരുന്നോ? ഞാൻ ഇപ്പൊ ആലോചിച്ചതേ ഉള്ളു, കുറച്ചു ദിവസമായിട്ട് വിനോദിനെ കണ്ടില്ലല്ലോ ഒന്ന്. വരൂ. ഇടയ്ക്കിടെ വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി. ഇതിപ്പോ വിനോദിന്റെ കൂടെ വീടല്ലേ, ഇരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. രാധികയെ. അയ്യോ, ഞാൻ രാധിയെ കാണാൻ വന്നൊന്നല്ല. അതെനിക്കറിയാം, വന്ന സ്ഥിതിക്കൊന്ന് കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നറിയില്ല, ചേട്ടന്റെ ക്ലിനിക്കിൽ കയറിയപ്പോ മൂപ്പര് ചോദിക്കുകയാണ് മനസ്സിന് വല്ല പിരിമുറുക്കം ഉണ്ടോന്ന്. ഉദാഹരണത്തിന്, ഫോണിലൂടെ കിസ് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിരിമുറുക്കം ഉണ്ടാവാന്നൊക്കെ. നമ്മളന്ന് ഫോണിൽ സംസാരിച്ചുണ്ടെന്ന് ചേട്ടൻ കേട്ടു. ഇവിടുത്തെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഇടയ്ക്കൊരു ചേഞ്ചിന് നേരിട്ട് ഒന്ന് വരാമെന്ന് കരുതിയാവും. ഡോക്ടറെ കാണാനാ ഞാൻ വന്നേ. പുതിയ അസുഖം വല്ലതും? അതല്ല. വിനോദിനോടൊരു കാര്യം ചോദിക്കണമെന്ന് കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു. ബാംഗ്ലൂരിലുള്ള പെങ്ങടെ പഠിത്തം തീരാറായോ? ഫൈനൽ എക്സാം ഈ മാസമാ. എന്താ കാര്യം? അല്ല, പെൺകുട്ടികളാകുമ്പോ വല്ല ഏടാകൂട്ടത്തിലും ചെന്ന് ചാടുന്നതിന് മുമ്പ് കെട്ടിച്ചു വിട്ടേക്കണം. അനുത്തിരി ബുദ്ധിയൊക്കെ ഉള്ള കൂട്ടത്തില്ല, അതുകൊണ്ട് കാര്യമില്ല.
അവളെക്കാളും ബുദ്ധിയുള്ള വല്ലവന്മാരും പുറകെ നടന്നാലോ? ആ കൂട്ടത്തിൽ ചിലപ്പോ അവളുടെ ഇരട്ടി പ്രായമുള്ളവരും കണ്ടേക്കും. അതൊക്കെയാ പ്രശ്നങ്ങൾ. അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഉടനെ കെട്ടിച്ചു വിടുന്നതാ നല്ലത്. അമ്മ തന്നെ അങ്ങ് കെട്ടിക്കോ. എന്തായാലും എക്സാം കഴിയട്ടെ. കറണ്ട് ഭാർഗവൻ ക്ലിനിക്ക് വന്ന് എന്തിനാ? കറണ്ട് ഭാർഗവനോ? ഓ, കറണ്ട് ഭാർഗവൻ. അതെ അതെ, വന്നു. എവിടെയോ പോകുന്ന വഴിക്ക് അവിടെ കേറിയതാ. നിങ്ങൾ തമ്മിൽ മുൻപരിചയമുണ്ടോ? ഇല്ല. ഈ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി എന്നെ ടാലന്റ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്ത് അറിഞ്ഞിട്ട് അഭിനന്ദിക്കാൻ വന്നതാ. അഭിനന്ദിക്കാനോ? ഭാർഗവനോ? അവനേതോ വലിയൊരു കള്ളനല്ലേ? മാഫിയ തലവനാ, കഞ്ചാവ് കൃഷിയാ പണി. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മുഖ്യ ശത്രുക്കളിൽ ഒരുത്തൻ. അന്ന് ഡോക്ടറുടെ ക്ലിനിക്ക് വന്നില്ലേ സോഫിയ അമ്മയും? സോഫിയുടെ അച്ഛനെ ഭാർഗവൻ തട്ടിക്കൊണ്ടുപോയതാണോന്ന് പോലീസിന് സംശയമുണ്ട്. അഭിനന്ദിക്കാൻ ഭാർഗവൻ വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അല്ലാതെ പിന്നെ അവന്റെ കഞ്ചാവ് തോട്ടത്തിൽ പണിയെടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിക്കാമെന്നാണോ? എന്തോ, അവനുമായി ബന്ധപ്പെടുന്ന എല്ലാരും പോലീസിന്റെ നോട്ടപ്പുള്ളികളായിരിക്കും, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ.